ശ്രീ കെ എം സച്ചിൻദേവ് സർ, കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാട് ഉള്ളിയേരി കുറ്റ്യാടി ചൊവ്വ റോഡിൻ്റെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള സബ്മിഷനാണ് അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേയിലൊന്നാണ് പാവങ്ങാട് ഉള്ളിയേരി കുറ്റ്യാടി ചൊവ്വ റോഡ്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രസ്തുത റോഡിന് ബാലുശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള അത്തോളിയിലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള പറമ്പത്തും ഉൾപ്പെടെ ആവശ്യത്തിന് വീതിയില്ലാത്ത പ്രശ്നമുണ്ട്. ഈ റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഉള്ളിയേരി പാവങ്ങാട് ഭാഗങ്ങളിൽ കിഫ്ബിയിൽ നിന്നും 82.36 കോടിയുടെ സാമ്പത്തികാനുമതി ലഭിച്ചിട്ടുണ്ട്. തുടർനടപടി വേഗത്തിലാക്കുന്നതിനായി അടിയന്തര നടപടിയുണ്ടാവണം. ഉള്ളിയേരി മുതൽ കുറ്റ്യാടി വരെയുള്ള 26 കിലോമീറ്റർ നവീകരണത്തിനും കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. പ്രസ്തുത റീച്ചിൻ്റെ DPR തയ്യാറാക്കി സാമ്പത്തികാനുമതിക്കായി കിഫ്ബിയിൽ സമർപ്പിക്കുന്നതിനും പ്രവൃത്തി ആരംഭിക്കുന്നതിനുമുള്ള നടപടി വേഗത്തിലാക്കാൻ നടപടിയുണ്ടാവണമെന്ന് സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, ഇവിടെ ബഹുമാനപ്പെട്ട ബാലുശ്ശേരി അംഗം ശ്രീ സച്ചിൻ ദേവ് ഉന്നയിച്ചത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. കോഴിക്കോട് ജില്ലയിലെ ഈ റോഡ് പുതിയങ്ങാടി, പുറക്കാട്ടിരി, അണ്ടിക്കോട്, അത്തോളി, ഉള്ളിയേരി റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. പറഞ്ഞതുപോലെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡ്. ആ പ്രവൃത്തിക്കായി 82.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി കിഫ്ബിയിൽ നിന്നും ലഭിച്ചിരുന്നു. ഇതിൽ 23.45 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിനായി മാറ്റിവെച്ചിട്ടുണ്ട്. സ്ഥലമേറ്റെടുക്കുന്നതിന് KRFB പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഈ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഉള്ളിയേരി മുതൽ കുറ്റ്യാടി വരെ റോഡിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് ഡിസൈൻ വിങ്ങിന് സമർപ്പിച്ചിരുന്നു. പ്രവൃത്തിയുടെ ഡ്രാഫ്റ്റ് അലൈൻമെൻറ്റ് ഫീസിബിലിറ്റി പരിശോധിച്ച് സമർപ്പിക്കുവാൻ ഡിസൈൻ വിങ്ങിൽ നിന്നും കേരള റോഡ് ഫണ്ട് ബോർഡിന് നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട്. അലൈൻമെൻറ്റ് പ്രകാരം റോഡിന് ഡീവിയേഷൻ ഉള്ള ഭാഗങ്ങളിൽ അഡീഷണൽ ടോട്ടൽ സ്റ്റേഷൻ സർവേ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവ പൂർത്തിയാക്കി അന്തിമ DPR തയ്യാറാക്കി കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്.